പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 6.1 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഇത് എക്സസൈസ് 7.1 3 ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫൈൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ ബൈ വിച്ച് ഈച്ച് ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ് മസ്റ്റ് ബി ഡിവൈഡഡ് ടു ഒബ്ടെയിൻ എ പെർഫെക്റ്റ് ക്യൂബ്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻസിൽ ഇത് പെർഫെക്റ്റ് ക്യൂബ് അല്ല, ഇതിനെ നമ്മൾ പെർഫെക്റ്റ് ക്യൂബ് ആക്കാൻ വേണ്ടി ഏത് സ്മോളസ്റ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ആ സ്മോളസ്റ്റ് നമ്പർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കണം. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ ഫാക്ടേഴ്സും ട്രിപ്ലെറ്റ് ആണോ എന്ന് നോക്കണം. അതായത് ഇപ്പൊ 2 കിട്ടുവാണെങ്കിൽ 2-3 ടൈംസ് ഉണ്ടോ നോക്കണം. അപ്പൊ 3 ടൈംസ് ഇല്ലാത്തത് ഏതാണോ, അപ്പൊ ആ നമ്പർ വെച്ചിട്ട് നമുക്ക് ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ക്യൂബ് കിട്ടും. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 81 നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. 81 നമുക്ക് 3 വെച്ചേ ചെയ്യാൻ പറ്റൂ. അപ്പൊ എന്ത് വരും? 27 കിട്ടും. പിന്നെ വീണ്ടും 3 വെച്ച് ചെയ്യുമ്പം 9 3 3. അപ്പൊ 81 ചെയ്തപ്പോ എന്ത് വന്നു? 3 × 3 × 3 × 3 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഇതിനെ നമ്മൾ ഗ്രൂപ്പ് ആക്കിയാലോ? ഓക്കെ, ഇത് നമുക്ക് 3 ക്യൂബ് എന്ന് കിട്ടി. ഇവിടെ ഒരു 3 എക്സ്ട്രാ ഉണ്ടല്ലേ. അപ്പൊ ഇതിനെ പെർഫെക്റ്റ് ക്യൂബ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സ്ട്രാ വന്ന ഈ 3 കൊണ്ട് നമ്മൾ ഈ 81 അങ്ങ് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഡിവൈഡ് ചെയ്യേണ്ട സ്മോളസ്റ്റ് നമ്പർ ഏതാണെന്ന് അല്ലേ. ഈ 81 ഒരു സ്മോളസ്റ്റ് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴേ ഇത് എന്താകത്തുള്ളൂ? ഒരു പെർഫെക്റ്റ് ക്യൂബ് ആകത്തുള്ളൂ. അപ്പൊ ആ പെർഫെക്റ്റ് ക്യൂബ് ആക്കാൻ വേണ്ടി നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ഈ 3 ആണ്. അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ ആ നമ്പർ നമുക്ക് കിട്ടി ഏതാണ്? 3 ആണ് ആ സ്മോളസ്റ്റ് നമ്പർ. അപ്പൊ 81 ÷ 3 ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? 27 എന്ന് കിട്ടും അല്ലേ. അപ്പൊ നമുക്ക് കിട്ടുന്ന പെർഫെക്റ്റ് ക്യൂബ് എന്ന് പറയുന്നത് 27 ആണ്. എന്നൊക്കെ 81 ÷ 3 ഈസ് ഇക്വൽ ടു എന്താവും? 3 ക്യൂബ് ആകും. മനസ്സിലായല്ലോ. 81 എന്ന് പറയുന്നത് അതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോ നമുക്ക് ഇത്രയും കിട്ടി. അപ്പൊ 81 ÷ 3 എന്ന് പറയുന്നത് എന്താവും? ഈ 3 കൊണ്ട് ഇതിനെ നമ്മൾ അങ്ങ് ഡിവൈഡ് ചെയ്തു. അപ്പൊ എന്തായി? 3 ക്യൂബ്. ദിസ് ഈസ് 27 ഈസ് ദി പെർഫെക്റ്റ് ക്യൂബ്. ദ സ്മോളസ്റ്റ് നമ്പർ ഈസ് 3. സെക്കൻഡ് ക്വസ്റ്റ്യൻ 128 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ 6 4 32 16 8 4 2. അപ്പൊ 128 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? 2 × 2 × 2 × 2 × 2 × 2 × 2. ഇതിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്താൽ എന്ത് വരും? ഓക്കെ, 2 ക്യൂബ് × 2 ക്യൂബ് × 2. അപ്പൊ ഇവിടെ 2 ക്യൂബ് കിട്ടി അല്ലേ. ഒരെണ്ണം ഇവിടെ എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെ പെർഫെക്റ്റ് ക്യൂബ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്പറിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 128 ÷ 2 ചെയ്യും. അതെന്ന് പറയുന്നത് എന്താണ്? ഇത്രയുമാണ് അല്ലേ. ഈ 2 കൊണ്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തു. അപ്പൊ 2 ക്യൂബ് × 2 ക്യൂബ്. ഇതെന്ത് വരും? 2 ക്യൂബ് ഈസ് 8. അപ്പൊ 8 × 8 ഈസ് ഇക്വൽ ടു 64. അപ്പൊ നമുക്ക് കിട്ടുന്ന പെർഫെക്റ്റ് ക്യൂബ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 64 ആയിരിക്കും. അപ്പൊ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ട സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? 2 ആണ് സ്മോളസ്റ്റ് നമ്പർ. അപ്പൊ ഹെൻസ് ദ സ്മോളസ്റ്റ് ഹോൾ നമ്പർ ബൈ വിച്ച് 128 മസ്റ്റ് ബി ഡിവൈഡഡ് ടു ഒബ്ടെയിൻ എ പെർഫെക്റ്റ് ക്യൂബ് ഈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 135. ഇവിടെ നമുക്ക് 3 കൊണ്ട് ചെയ്യാം. 4 × 3 = 12 5 × 3 = 15. അഗെയിൻ 3 15 5. അപ്പൊ 135 ചെയ്തപ്പോ എന്ത് കിട്ടി? 3 × 3 × 3 × 5 എന്ന് കിട്ടി. ഇതിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്താൽ എന്ത് കിട്ടും?
ത്രീ ക്യൂബ് ഇൻറ്റു ഫൈവ് എന്ന് കിട്ടും. ഇവിടെ ക്യൂബ് ഇല്ലാത്ത നമ്പർ ഫൈവ് ആണ്. അപ്പൊ ഏത് നമ്പർ വെച്ച് നമ്മൾ 135 ഡിവൈഡ് ചെയ്യണം? ഫൈവ് വെച്ച്. അപ്പൊ ഫൈവ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പെർഫെക്റ്റ് ക്യൂബ് കിട്ടും. അപ്പോൾ 135 ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബാക്കി എന്തുണ്ട്? ത്രീ ക്യൂബ് ഉണ്ട്. ത്രീ ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? 27. അപ്പൊ നമുക്ക് കിട്ടുന്ന പെർഫെക്റ്റ് ക്യൂബ് എന്ന് പറയുന്നത് 27 ആയിരിക്കും. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, പെർഫെക്റ്റ് ക്യൂബ് കിട്ടാൻ വേണ്ടി ഏത് സ്മോളസ്റ്റ് നമ്പർ കൊണ്ടാണ് 135 ഡിവൈഡ് ചെയ്യേണ്ടതെന്നാണ്. ഏത് നമ്പർ കൊണ്ടാണ്? ഫൈവ് കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എന്ത് പറയാം? ദ സ്മോളസ്റ്റ് ഹോൾ നമ്പർ ബൈ വിച്ച് 135 മസ്റ്റ് ബി ഡിവൈഡഡ് ടു ഒബ്ടെയിൻ എ പെർഫെക്റ്റ് ക്യൂബ് ഈസ് ഫൈവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 192. ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 96, 48, 24, 12, 6, 3. 192 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോ എന്ത് കിട്ടി? 2 × 2 × 2 × 2 × 2 × 2 × 3 എന്ന് കിട്ടി. ഇതിനെ ഗ്രൂപ്പ് ചെയ്താൽ ഇങ്ങനെ കിട്ടും. ദിസ് ഈസ് 2³ × 2³ × 3. ഇപ്പൊ 192 ഒരു പെർഫെക്റ്റ് ക്യൂബ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3 ഇവിടെ ക്യൂബ് ഇല്ലാത്തത് അല്ലേ. അപ്പം 192 ÷ 3, ഇതെന്ന് പറയുന്നത് എന്താണ്? ഈ 3 കൊണ്ട് നമ്മൾ 192 അങ്ങ് ഡിവൈഡ് ചെയ്തു. പിന്നെ 2³ × 2³. 2³ = 8. 8 × 8 = 64. അപ്പൊ നമുക്ക് കിട്ടുന്ന പെർഫെക്റ്റ് ക്യൂബ് 64 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്മോളസ്റ്റ് നമ്പർ ഏതാണെന്നാണ്. ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? 3 ആണ്. അപ്പൊ നമുക്ക് എന്ത് ആൻസർ പറയാം? Hence, the smallest whole number by which 192 must be divided to obtain a perfect cube is 3. In the last question, 704. In the prime factorization, you may do 3 2s are 6, 5 2s are 10, 2 2s are 4. Again, 2, 1, 7, 6, 8. 44, 22, 11. 704 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ നമുക്ക് 2 × 2 × 2 × 2 × 2 × 2 × 11 കിട്ടി. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2³ × 2³ × 11. ഇവിടെ ക്യൂബ് ഇല്ലാത്ത നമ്പർ ഏതാണ്? 11 ആണ്. അപ്പൊ നമ്മൾ 704 ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2³ × 2³ എന്ന് കിട്ടും. ഇതെന്താണ്? 8 × 8, ദിസ് ഈസ് 64. അപ്പൊ നമുക്ക് 704 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോ ഇങ്ങനെ കിട്ടി. അപ്പൊ നമ്മൾ 704 ഡിവൈഡ് ചെയ്യേണ്ട സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 11 ആണ്. അപ്പൊ 11 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ പെർഫെക്റ്റ് ക്യൂബ് എന്ന് പറയുന്നത് 64 ആണ്. നമുക്ക് വേണ്ട ആൻസർ 11 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദ സ്മോളസ്റ്റ് ഹോൾ നമ്പർ ബൈ വിച്ച് 704 മസ്റ്റ് ബി ഡിവൈഡഡ് ടു ഒബ്ടെയിൻ എ പെർഫെക്റ്റ് ക്യൂബ് ഈസ് 11.